എക്സാം ഇതാ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇനി പഠിക്കാൻ കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളൂ, 2-3 ദിവസം കൂടി ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ബാക്കി എക്സാംസിനും പഠിക്കണം. അപ്പോൾ ഈ 16 പാഠവും ഒരുമിച്ച് ഒരുപോലെ പഠിക്കാൻ പറ്റത്തില്ല. അപ്പം ഏതെങ്കിലുമൊക്കെ പാഠങ്ങൾ ഒഴിവാക്കി കളയണം. പക്ഷെ ഏത് പാഠം ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബെറ്ററാണ് എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന പാഠങ്ങൾ, ഷുവറായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ള പാഠങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു തരാമെന്ന്. അപ്പം നിങ്ങൾക്ക് ടോട്ടല് മാത്സിന് 16 പാഠങ്ങളാണുള്ളത്. ആ 16 പാഠത്തിൽ ഏറ്റവും ഫസ്റ്റ്, ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നുമല്ല പറയുന്നത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്ഷൻ മീൻസ് സ്ട്രക്ചർ എങ്ങനെയാണ്, പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി അല്ലേ. അപ്പം പാർട്ട് സിയിലെ ഏറ്റവും എന്തായാലും ചോദിക്കും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം അത് ലീനിയർ ഇനിക്വാലിറ്റീസ് ആണ് കേട്ടോ. ലീനിയർ ഇനിക്വാലിറ്റീസ് സോൾവ് ഗ്രാഫിക്കലി ലീനിയർ ഇനിക്വാലിറ്റീസ് സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് പാർട്ട് സിയിലുണ്ടാവും. അപ്പം നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീനിയർ ഇനിക്വാലിറ്റി എന്ന പാഠം, ലീനിയർ ഇനിക്വാലിറ്റി നിങ്ങളുടെ എത്രാമത്തെ പാഠമാണ്, 6ാമത്തെ പാഠമാണ്. അതിൻ്റെ അകത്ത് ഗ്രാഫിക്കലി സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്നുള്ളത് അത് ഓൾറെഡി എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും. എങ്കിലും നിങ്ങൾ ഒന്നും കൂടെ എക്സാമിന് മുന്നേ ഒന്നും കൂടെ അത് റിവൈസ് ചെയ്യണം. അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ റീജിയൻ കണ്ടുപിടിക്കുന്നത്, ഗ്രാഫൊക്കെ നല്ല വൃത്തിക്ക് വരയ്ക്കുക. നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് മാർക്ക്, 6 മാർക്ക് ഒറ്റയടിക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ആ ഒരു 6 മാർക്കിൻ്റെ സെക്ഷൻ പാർട്ട് സിയിൽ വരുന്നത് കേട്ടോ. സോ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ലീനിയർ ഇനിക്വാളിറ്റിയുടെ പാഠമാണ്. അത് കഴിഞ്ഞിട്ട്, ലീനിയർ ഇനിക്വാളിറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ നോക്കേണ്ട ഒരു പാഠം മാത്തമാറ്റിക്കൽ റീസണിംഗ് ആണ്. ഇതൊക്കെ ഏറ്റവും എളുപ്പമുള്ള പാഠമാണ്. സോ നിങ്ങൾക്ക് അധികം സമയം ഒന്നും വേണ്ട, ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ പോലും വേണ്ട. നിങ്ങൾക്ക് ലീനിയർ ഇനിക്വാളിറ്റിയും മാത്തമാറ്റിക്കൽ റീസണിംഗ് കൂടെ നോക്കി തീർക്കാൻ വേണ്ടിയിട്ട്. സോ ഈ 2 പാഠം നിങ്ങൾ ഉറപ്പായിട്ടും ആദ്യം പഠിക്കുക കേട്ടോ. മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അകത്ത് നെഗേഷൻ എങ്ങനെ എഴുതാം, കോൺവേഴ്സ് എങ്ങനെ എഴുതാം, കോൺട്രാപോസിറ്റീവ് എങ്ങനെ എഴുതാം, ഈ 3 കാര്യങ്ങളും. അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ, നിങ്ങളെ കൊണ്ട് പറ്റും, ഒരു √3 ഈസ് എ ഇറാഷണൽ നമ്പർ, അല്ലെങ്കിൽ √2 ഈസ് എ ഇറാഷണൽ നമ്പർ, √7 ഈസ് എ ഇറാഷണൽ നമ്പർ, അങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അത് ഫോക്കസ് ഏരിയയിലില്ല, പക്ഷേ അത് ഷുവറായിട്ടും ക്വസ്റ്റ്യൻ വരുന്നതാണ്. 4 കാര്യങ്ങൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നിന്ന് പഠിക്കുക, വേറെ ഒന്നും നിങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് പഠിക്കണ്ട, കാര്യം ക്ലിയർ ആണല്ലോ. അപ്പം നമ്മുടെ 2 പാഠം, 16 പാഠത്തിൽ നിന്ന് 2 പാഠം കഴിഞ്ഞു. ഇനി നിങ്ങൾ പഠിക്കേണ്ട പാഠം 1ാമത്തെയും 2ാമത്തെയും പാഠമാണ്. ഈ ഒരു ഓർഡർ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ആദ്യം ലീനിയർ ഇനിക്വാളിറ്റി, അത് കഴിഞ്ഞ് മാത്തമാറ്റിക്കൽ റീസണിങ്, ഇനി സെറ്റ്സ്. സെറ്റ്സിൻ്റെ അകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അതിൻ്റെ റോസ്റ്റർ ഫോം, ഇൻ്റർവെൽസിൻ്റെ റോസ്റ്റർ ഫോം, അതൊക്കെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മോഡൽ എക്സാമിനും പബ്ലിക്കിനും ഒക്കെ വന്നത്. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ അതൊന്നും നോക്കാൻ നിങ്ങൾക്ക് അധികം സമയം ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സെറ്റ് എങ്ങനെ എഴുതാം, ഒരു സെറ്റിൻ്റെ സബ്സെറ്റുകൾ എങ്ങനെ എഴുതാം എന്നുള്ളത് മറന്നു പോവാതെ അത് നോക്കി വെക്കുക കേട്ടോ. അത് സബ്സെറ്റ് എങ്ങനെ എഴുതാം. പിന്നെ ആ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത് ഏറ്റവും മെയിനായിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ആണ്. എ യൂണിയൻ ബി എങ്ങനെയാണ്, എ യൂണിയൻ ബിൻ്റെ ഡിഫിനിഷൻ എങ്ങനെയാണ്, അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി എങ്ങനെയാണ്, പിന്നെ എ കോംപ്ലിമെൻറ്റ്, ബി കോംപ്ലിമെൻറ്റ്, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിതെല്ലാം പഠിക്കുന്നത് ക്വസ്റ്റ്യൻസ് വെച്ച് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. മീൻസ് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ കോൺഫിഡൻസ് വരും. നമ്മൾ ഇക്വേഷൻസ് മാത്രം പഠിക്കുമ്പോൾ നമുക്ക് പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നൊരു ഡൗട്ട് വരും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സെറ്റ്സ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പം 3 പാഠങ്ങളായി. ഇനി അടുത്തത് 2ാമത്തെ പാഠം, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നിങ്ങൾക്ക് മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എ എന്ന് പറയുന്ന ഒരു സെറ്റ് തരും, ബി എന്ന് പറയുന്ന ഒരു സെറ്റ് തരും, റിലേഷൻ ആർ എന്ന് പറയുന്നത് എ ടു ബി ഡിഫൈൻ ചെയ്യും, എന്നിട്ട് ചെയ്യേണ്ടത് എന്താ, അതിൻ്റെ റോസ്റ്റർ ഫോം എഴുതുക, അതുപോലെ ആ റിലേഷൻ്റെ ഡൊമൈൻ എഴുതുക, റേഞ്ച് എഴുതുക, ആ റിലേഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ കുറച്ചധികം ഫങ്ഷൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. മീൻസ് മോഡുലസ് ഫങ്ഷൻ, സിഗ്നം ഫങ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫങ്ഷൻ, അങ്ങനെയുള്ളത് അത് നിങ്ങൾ ടേബിളായിട്ട് തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും അതിൻ്റെ ആ കാര്യങ്ങൾ. അതൊക്കെ സിമ്പിളായിട്ട്, സമയമൊന്നും അധികം വേണ്ട. അപ്പം ഇത് പഠിക്കുക കേട്ടോ. അപ്പം ആ ഒരു ഗ്രാഫ് നിങ്ങൾക്കിപ്പം ഇക്വേഷൻസ് നിങ്ങളുടെ കയ്യിൽ ഇക്വേഷൻസ് ആയിട്ട് ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 16 ചാപ്റ്റേഴ്സ് ഇൻ 16 മിനിറ്റ്സ്,
മിനിറ്റ്സ് ആ ഒരു വീഡിയോയിൽ എടുത്ത് അതിൻ്റെ ഇക്വേഷൻസ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് എല്ലാം വെച്ച് അത് പഠിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു കാര്യവും ഡിസ്കസ് ചെയ്യുക, മീൻസ് പഠിക്കുക. അങ്ങനെ നമ്മുടെ 4 ചാപ്റ്റേഴ്സ്, 16 ചാപ്റ്റേഴ്സിന് നമുക്ക് 12 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 4 ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അധികം സമയം ഒന്നും വേണ്ട, ആകെ ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 4 ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ വിചാരിക്കണം ഈ ഒരു മണിക്കൂർ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി, നമ്മുടെ ലീനിയർ ഇനിക്വാളിറ്റീസ്, മാത്തമാറ്റിക്കൽ റീസണിങ്, സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, 4 പാഠവും ഈസി ആയിട്ട് കഴിഞ്ഞു. ഇതിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻസും നോക്കാൻ 1 മണിക്കൂർ നിങ്ങൾക്ക് സമയം മതി. ആ 1 മണിക്കൂർ സമയം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ആ 1 മണിക്കൂർ ഒറ്റയടിക്ക് ഇരുന്ന് പഠിക്കേണ്ട, 1 മണിക്കൂർ നിങ്ങൾ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് പഠിക്കുക. പക്ഷെ നിങ്ങൾ തീർക്കണം കേട്ടല്ലോ. 4 പാഠം കഴിഞ്ഞു. ഇനി അടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 4ാമത്തെ പാഠമാണ് കേട്ടോ. 4ാമത്തെ പാഠം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ചോദ്യമാണ്, മീൻസ് 1+3+3² അത് P(1) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം, P(k) ട്രൂ ആണെങ്കിൽ P(k+1) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഇനി നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാപ്പാടായിരിക്കും. ആദ്യം n=1 പ്രൂവ് ചെയ്യുക, അത് n=k അസ്യൂം ചെയ്യുക, n=k+1 എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യുക. അപ്പം അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ n=k അസ്യൂം ചെയ്തിട്ട് n=k+1 എങ്ങനെ പ്രൂവ് ചെയ്യാം, അവിടെയാണ് ചെറിയൊരു കൺഫ്യൂഷൻ വരിക. n=1 പ്രൂവ് ചെയ്യാൻ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് വരെ പറ്റും. സോ നിങ്ങൾക്ക് ഒരാൾക്ക് പോലും പറ്റാതിരിക്കത്തില്ല. സോ നിങ്ങൾ n=k+1 ഓരോ ക്വസ്റ്റ്യൻ, മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഈക്വൽ ടു വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ ചോദിക്കുകയുള്ളൂ. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും നോക്കുക, അതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണ് പോയിരിക്കുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഓരോ പാഠത്തിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, ഈ ഒരു 3 ദിവസം നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ 5 പാഠങ്ങൾ കഴിഞ്ഞു. 4ാമത്തെ നമ്മൾ ഓർഡർ പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് പോയി കഴിയുമ്പം നിങ്ങൾ പഠിക്കേണ്ടത് അടുത്തത് ബൈനോമിയൽ തിയറം. 8ാമത്തെ പാഠം ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറത്തിൻ്റെ ആ ഒരു a+b^2n അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, അതിൻ്റെ എക്സ്പാൻഷൻ മാത്രം. nc0 a^n+nc1 a^n-1b+nc, മീൻസ് a+b^2n nc0 nc1 nc2 എക്സെട്ര nc(n) വരെയാണ് അതിൻ്റെ കോയിഫിഷ്യൻസ്. ഇനി എയുടെ പവർ എന്ന് പറയുന്നത് n-ന്ന് കുറഞ്ഞു കുറഞ്ഞ് പോകും. ആദ്യം a^n, പിന്നെ n-1 n-2, അങ്ങനെ അവസാനം a^0 മീൻസ് 1 ആയിട്ട് വരും. ബിയുടെ പവർ എങ്ങനെയാ, b^0 തുടങ്ങി b^n വരെ പോകും. ഇങ്ങനെ ആ ഒരു ഇത് എന്താ പറയുക, ഇതിൽ ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ കാണാപ്പാടം പഠിക്കാണ്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കാൻ പറ്റും. സോ പെർമ്യൂട്ടേഷൻസ് ബൈനോമിയൽ തിയറം 8ാമത്തെ പാഠം ഇത്രേ പഠിക്കാനുള്ളൂ. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ടത് 5ാമത്തെ പാഠം കോംപ്ലക്സ് നമ്പേഴ്സ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ i² ഓൾറെഡി അറിയുന്നതാണ്, i² = -1. ഇനി a+ib ഫോമിൽ ഒരു ഇക്വേഷനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കി വെക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ അകത്തുള്ളത്, അത് നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ, കോംപ്ലക്സ് നമ്പേഴ്സ് ആ ഒരു കാര്യങ്ങൾ നോക്കി വെച്ചാൽ മതി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുകയാണെങ്കിലും അതിൻ്റെ അപ്പുറം നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം നോക്കണം. ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വേറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവും. സോ കോംപ്ലക്സ് നമ്പേഴ്സ് ഇത്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കേണ്ടത് 9ാമത്തെ പാഠം സീക്വൻസസ് ആൻഡ് സീരീസ്. സീക്വൻസസ് ആൻഡ് സീരീസിൽ AP ഓൾറെഡി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കുക, അത് മാത്രം മതി. അത് കഴിഞ്ഞിട്ട് GP nth term സം എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ടേംസ് കാര്യങ്ങൾ എന്താണ്, R എന്ന് പറയുന്ന കോമൺ റേഷ്യോ, n പറയുന്ന നമ്പർ ഓഫ് ടേംസ്, A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ GP ആ ഇക്വേഷൻസ്, GP ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇക്വേഷൻസ് പഠിക്കുക മാത്രമല്ല അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഓരോ മീൻസ് മോഡൽ എക്സാമിന് ചോദിച്ചതിൻ്റെ അകത്തും പബ്ലിക്കിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തും ഉള്ള GP ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. അതങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു എന്താ പറയുക, സീക്വൻസസ് ആൻഡ് സീരീസിന് ആ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഓരോ ക്വസ്റ്റ്യൻസും പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ തന്നെ വരും എന്ന് വിചാരിച്ച് പഠിക്കരുത്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും, അത് നിങ്ങൾ ഈ ഒരു ടൈപ്പ് പഠിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പിൽ വേറെ ഏത് നമ്പേഴ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ആ ഒരു രീതിയിൽ, ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ പഠിക്കേണ്ട ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ
ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ്. ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് വിട്ട് കളയരുത്. ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ കോസ് എക്സിൻ്റെ വാല്യൂ തരും, കോസ് എക്സിൻ്റെ വാല്യൂ തന്നു കഴിഞ്ഞിട്ട് ബാക്കി ഏത് എക്സ് ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നതെന്ന് പറയും, എന്നിട്ട് ബാക്കി 5 ട്രിഗ്നോമെട്രിക് റേഷ്യോസും കണ്ടുപിടിക്കാൻ പറയും. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഓൾറെഡി പ്ലസ് വൺ എക്സാമിൻ്റെ ടൈമിലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, അത് പറഞ്ഞതുമല്ല അതിൻ്റെ കൂടെ പ്ലസ് പബ്ലിക് എക്സാമിന് ചോദിച്ചതുമാണ്. സോ നിങ്ങളത് വിട്ട് കളയാതെ പഠിക്കാട്ടോ. ഒരു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് നമ്മൾ പറഞ്ഞില്ലല്ലോ. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആൻഡ് ഇക്വേഷൻസ്, എൻ പി ആർ എന്താണ്, എൻ സി ആർ എന്താണ്, എൻ പി ആർ, എൻ സി ആർ, പിന്നെ എൻ സി ആറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതും കൂടെ പഠിച്ചു വെക്കുക. പിന്നെ മീൻസ് ഇതിൻ്റെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ജി പിയുടെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ എങ്ങനെ ഏതൊക്കെ പഠിച്ച എൻ പി ആറും എൻ സി ആറും മാത്രം പഠിച്ചാൽ പോരാ. അപ്പം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവിടെ എൻ പി ആറിൻ്റെ ആണോ എൻ സി അത് കൊടുക്കാൻ നമ്മൾ പഠിക്കണം. അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻസ് പഠിക്കുക. പ്രീവിയസ് ഇയർ മോഡൽ എക്സാം അങ്ങനെ ചോദിച്ച ചോദ്യങ്ങൾ പഠിക്കുക. അത് ഞാൻ ഡിസ്കസ് ചെയ്യും ഓരോ പാഠത്തിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പം ഇത്രയും ഈ ഇങ്ങനെ ഒരു രീതിയിൽ പഠിച്ചു പോവാം കേട്ടോ. അപ്പോൾ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് കഴിഞ്ഞു, സീക്വൻസസ് ആൻഡ് സീരീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി പഠിച്ചു, ലാസ്റ്റ് പാഠം. പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ പി, ആ ഒരു ഇക്വേഷൻ എന്തായാലും അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്, അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കും. സോ അതാണ് എൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അത് പഠിക്കുക കേട്ടോ. വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അത് ആ ഒരു ഇക്വേഷൻ പഠിച്ച് അതിൻ്റെ അകത്ത് നിന്ന് വേറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള മീൻസ് പ്രോബബിലിറ്റിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പം നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം ഏറ്റവും മെയിൻ ആയിട്ട് അവിടെ പഠിക്കേണ്ടത് പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർ സെക്ഷൻ ബി. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിലാണ് 6 മാർക്ക് സെക്ഷനിൽ ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ 6 മാർക്ക് സെക്ഷനിൽ ഞാൻ ഉറപ്പ് തരുകയാണ് ലീനിയർ ഇനിക്വാളിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാൻ അതുപോലെ തന്നെ മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളവിടെ ഞാൻ ഓൾറെഡി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പാഠം അതിൻ്റെ അകത്ത് ഇക്വേഷൻസ് ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെയും അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെയും എല്ലാം തിരിച്ച് ഇക്വേഷൻസ് മാത്രമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പാഠത്തിൽ മാത്രം നിങ്ങൾ ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ആ ഇക്വേഷൻസ് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ മനസ്സുകൊണ്ട് പോലും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാൽക്കുലേറ്ററിൽ മുഴുവൻ ആഡ് ചെയ്ത് പക്ഷേ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇക്വേഷൻസ് മീൻസ് മീനിൻ്റെ ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ, വേരിയൻസിൻ്റെ ഇക്വേഷൻ മീൻസ് ഒരെണ്ണത്തിൻ്റെ വേരിയൻസിൻ്റെയോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയോ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് രണ്ടും കിട്ടും. ഓക്കെ അല്ലേ. അപ്പം അത് നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ആ ഇക്വേഷൻ എടുത്ത് നോക്കുക കേട്ടോ. അപ്പം മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് ഈ മൂന്നെണ്ണത്തിൻ്റെയും ഗ്രൂപ്പ്ഡ് ഡാറ്റ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ഇങ്ങനെ തിരിച്ചും തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കഴിഞ്ഞു. അപ്പം ഞാൻ ഈ ഒരു പറഞ്ഞ ഓർഡറിലല്ല, നിങ്ങൾക്ക് എളുപ്പമുള്ള പാഠങ്ങൾ ഞാൻ പറഞ്ഞ ഓർഡറിലല്ല എങ്കിൽ നിങ്ങളുടെ ആ ഓർഡറിൽ നിങ്ങൾ പഠിക്കുക. പക്ഷേ ഓരോ പാഠത്തിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത പാഠം എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു 3-ഡൈമൻഷണൽ ജോമെട്രി ആണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോമുല, രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോമുല, x1 x2 x3, y1 y2 y3, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോമുല, അങ്ങനെ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം ഷുവറായിട്ടും. അത് എല്ലാ പരീക്ഷ പേപ്പറുകളിലും ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ് രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ 3-ഡൈമൻഷണൽ ജോമെട്രി, 3-ഡൈമൻഷണലിൽ എങ്ങനെ 8 ഒക്ടൻസ് ആയിട്ട് തിരിക്കും. അപ്പോൾ ഓരോ ഒക്ടൻസിലും xyz കോർഡിനേറ്റ്സിൻ്റെ മീൻസ് സൈൻ എങ്ങനെയാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, 4-2, 5 ഏത് ക്വാഡ്രന്റിൽ കിടക്കും, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടു. അപ്പോൾ ആ ഒരു ടേബിൾ നിങ്ങൾ അതെങ്ങനെയാണ് ആ ഒരു ടേബിൾ സൈൻ ഓരോ ക്വാഡ് ഒക്ടൻറ്റിലും എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അറിയാത്തവർ എന്ത് ചെയ്യുക, ഞാൻ 3-ഡൈമൻഷണൽ ജോമെട്രി പാഠം ക്ലാസ് എടുത്തത് അതെടുത്തൊന്ന് കാണുക കേട്ടോ. അപ്പം ആ രണ്ട് കാര്യങ്ങൾ 3-ഡൈമൻഷണൽ ജോമെട്രിയും നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക, അതിൻ്റെ കൂടെ അത് പഠിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പാഠം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ ഇപ്പം a² - b² = a + b (a - b) ആ ഒരു ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് മീൻസ് ഡിനോമിനേറ്റർ ഈ മീൻസ് നമ്മളൊരു
x tends to 0 കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. അപ്പോൾ അവിടെ കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ, അത് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. പിന്നെ അവിടെ എന്താ പറയുക, ലിമിറ്റ് സമ്മ് ലിമിറ്റ് എഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി ജി ഓഫ് എക്സ് മീൻസ് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂള്. അതുപോലെ ഇപ്പോൾ പറഞ്ഞ സം റൂള്, ഡിഫറൻസ് റൂള്, ഇങ്ങനെയുള്ള റൂളുകൾ, അത് ഇതൊന്നും അധികം സമയം കളയേണ്ട കാര്യമില്ല. ഇതിനെല്ലാം മതി, ഇത്ര ഇത്ര സമയം, കുറച്ച് കുറച്ച് സമയം കൊടുത്താൽ മതി. പക്ഷെ നിങ്ങൾ സമയം കൊടുക്കണം, കേട്ടല്ലോ. അപ്പം ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞ് ഇപ്പം രാവിലെ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ വായിച്ച് പഠിക്കും, ഓരോ പാഠവും വായിച്ച് പഠിക്കണം അല്ലേ. അപ്പോൾ ആ ഇംഗ്ലീഷ് രാവിലെ ആ സമയത്തെല്ലാം നിങ്ങൾ വായിച്ച് പഠിക്കുക. അത് കഴിഞ്ഞ് ഉച്ചക്കൊക്കെ ഇരിക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഈ ഒരു ടൈം ലിമിറ്റിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ത്രീ ഡയമെൻഷണൽ ജോമെട്രി കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഇനിയുള്ള രണ്ട് പാഠങ്ങൾ ഒരിച്ചിരി വിഷമമാണ്. മീൻസ് സ്ട്രെയിറ്റ് ലൈനും കോണിക് സെക്ഷൻസും. കോണിക് സെക്ഷൻസ് കുഴപ്പമില്ല, അതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ മതി. അതിൻ്റെ ടേബിള് മീൻസ് പരാബോള പഠിക്കുക, എലിപ്സ് പഠിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ എന്നാൽ പോലും കുറച്ച് വിഷമമുള്ള ക്വസ്റ്റ്യനാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കോണിക് സെക്ഷനിൽ അത്രയും കാര്യങ്ങൾ, പരാബോളയുടെയും എലിപ്സിൻ്റെയും ഈ രണ്ട് കാര്യങ്ങൾ, പരാബോള 4 ടൈപ്പ് ഉണ്ട്, എലിപ്സ് 2 ടൈപ്പ് ഉണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തത് സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈനിൻ്റെ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി, ആ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മീൻസ് നിങ്ങൾ പഠിക്കുക പോലും വേണം. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലും, നിങ്ങളുടെ കയ്യിലൊരു പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് അല്ലെ കഴിഞ്ഞ പ്രാവശ്യത്തെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച ചോദ്യങ്ങളില്ലേ, സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ പഠിക്കുക. ആ ചോദ്യങ്ങളുടെ ആൻസേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കുക. ഞാനത് അതിൻ്റെ ക്ലാസ് ഞാൻ എടുക്കും. മീൻസ് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ അത് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. ആ ഒരു ഇത് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ മോഡലിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പം നിങ്ങൾ ആ അത് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇപ്പം നമ്മൾ ഏകദേശമല്ല നമ്മൾ 16 പാഠവും കംപ്ലീറ്റ് ചെയ്തു അല്ലേ. 16 പാഠം ഇതാന്ന് കഴിഞ്ഞില്ലേ. പക്ഷെ നിങ്ങൾ ഈ ഒരു രീതിയിൽ പഠിച്ചു പോകണം കേട്ടോ. എങ്കിലും മാത്രമേ നിങ്ങൾക്ക് ഈ ഇത്രയും ദിവസം കൊണ്ട്, ഈ ഒരു 3 ദിവസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ഫിസിക്സ് പഠിക്കണം, മാത്സ് ഇത് സൈഡ് ബിസിനസ് ആയിട്ട് നിങ്ങൾ പഠിക്കണം അല്ലേ. അപ്പോൾ മാത്സ് ഇങ്ങനെ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം സമയവും, നിങ്ങൾക്ക് സമയലാഭവും കിട്ടും. മീൻസ് സമയം അധികം കളയുകയും വേണ്ട, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ഇമ്പോർട്ടൻസിൽ തന്നെ, ഈ ഒരു എന്താ പറയുക, സീരിയസ്നെസ്സിൽ തന്നെ നിങ്ങൾ ഇരുന്ന് പഠിക്കുക കേട്ടോ.